আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি তাআলা ওয়া বারাকাতুহু। বিসমিল্লাহি ওয়ালহামদুলিল্লাহ ওয়া সলাতু ওয়া সালামু আলা আশরাফিল মুরসালিন ওয়া আলা আলিহি ওয়া সাহবিহি আজমাইন আম্মা বা'দ। নাম লোকത്തെ ഒരുപാട് പിശുക്കന്മാരെ കണ്ടിട്ടുണ്ട്। സാമ്പത്തികമായി തന്റെ പോക്കറ്റിൽ നിന്നും ഒരു 5 പൈസ പോലും മറ്റൊരാൾക്ക് ദാനമായി കൊടുക്കാൻ മടി കാണിക്കുന്ന എത്രയോ പിശുക്കന്മാർ. എന്തിനേറെ നമ്മുടെ ശരീരത്തിലെ വെറും 16 മസിലുകൾ ചെലവഴിച്ചാൽ നമുക്ക് നൽകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരാളെ നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത്. ആ പുഞ്ചിരി പോലും നൽകാൻ പിശുക്ക് കാണിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കൻ, അല്ലെങ്കിൽ പിശുക്കൻ എന്ന ആ വാക്കിന്റെ പൂർണാർത്ഥം ഉൾക്കൊള്ളുന്ന ഒരാളെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഹാസ് അക്കാദമിയുടെ ദിറാസത്തുൽ ഹദീസിലെ 21-ാമത്തെ ഹദീസാണ്. قال رسول الله صلى الله عليه وسلم البخيل من ذكرت عنده فلم يصلي علي. قال رسول الله صلى الله عليه وسلم النبي صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു البخيل പിശുക്കൻ മൻ ഒരാളാകുന്നു ذكرت عنده ആ ഒരാളുടെ അടുക്കൽ എൻ്റെ പേര് പറയപ്പെട്ടു പക്ഷേ ഫലം യുസല്ലി അലയ്യ അവൻ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല. എൻ്റെ പേര് കേട്ടിട്ട് ആ പേര് കേട്ടതിനാൽ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാതിരിക്കുന്നവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന്. അപ്പോൾ അൽ ബഖീലു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിശുക്കൻ എന്നതിന് അൽ ബഖീലു. അറബിയിലൊരു പ്രയോഗമാണ്, അലിഫ്ലാം ഇട്ടുകൊണ്ട് ഒരു വിശേഷണം പറയുമ്പോൾ ആ വിശേഷണം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്ന ഒരാൾക്കാണ് അലിഫ്ലാം ഇട്ടുകൊണ്ട് പറയുക. അൽ ആലിം, പണ്ഡിതൻ, പാണ്ഡിത്യത്തിന്റെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരാൾക്കാണ് അൽ ആലിം എന്ന് പറയുക. അതുപോലെ അൽ കരീം, മാന്യതയുടെ പൂർണ്ണാർത്ഥം ഉൾക്കൊണ്ട ഒരു വ്യക്തിക്കാണ് അൽ കരീം എന്ന് പറയുക. അതുപോലെ തന്നെ പിശുക്കിന്റെ എല്ലാ നിലക്കുമുള്ള ഗുണങ്ങളൊത്ത ഒരാൾക്കാണ് അൽ ബഖീലു എന്ന് പറയുക. ആ പ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പ്രവാചകനാണ് നമ്മെ സന്മാർഗത്തിലേക്ക് നയിച്ച, നമുക്ക് ഹിദായത്ത് ലഭിക്കാൻ കാരണക്കാരനായ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറഞ്ഞാൽ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രയുമുണ്ടല്ലോ. നമ്മെ സ്നേഹിച്ച, നാം സ്നേഹിക്കൽ ബാധ്യതയുള്ള, നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ പോലും പൂർണ്ണമാകാൻ അവിടത്തോടുള്ള സ്നേഹം മാനദണ്ഡമായി അള്ളാഹുവിന്റെ ഹബീബ് നമ്മോട് പറഞ്ഞ ആ പ്രവാചകന്റെ മേരിൽ, ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാതിരിക്കൽ തന്നെയാണ് ഏറ്റവും വലിയ പിശുക്ക്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലന്നബി, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമ. തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, ആ നബിയുടെ മേൽ സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലേണമേ എന്ന്. അല്ലാഹു മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു അവന്റെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ വാനോളം പുകഴ്ത്തുന്നു എന്നതാണ്. നമ്മോടുള്ള കൽപ്പന അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാനാണ്. പരിശുദ്ധ ഖുർആൻ ഒരു ആയത്തിൽ ഇങ്ങനെ വളരെ വ്യക്തമായി കൽപ്പനാസ്വരം തന്നെ നിങ്ങൾ ചൊല്ലൂ, സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലൂ എന്ന
കൽപ്പനാസ്വരത്തിൽ തന്നെ അള്ളാഹു നമ്മോട് ആജ്ഞാപിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മഹത്വമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് എന്ന് വരെ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യവും അത് നമ്മുടെ മേൽ ബാധ്യതയുള്ള കാര്യവും ആണ്. കാരണം നമ്മെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ കാരണക്കാരായ ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാതിരിക്കൽ ആണല്ലോ ഏറ്റവും വലിയ പിശുക്ക്. നമുക്ക് വേണ്ടി ഇത്രമാത്രം ഗുണങ്ങൾ ചെയ്തു തന്ന നമ്മെ സ്നേഹിച്ച ആ പ്രവാചകരെ അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പോലും ചൊല്ലാൻ നാം മടി കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ പിശുക്ക് തന്നെയാണ്. കാരണം നമുക്ക് ഇത്രമാത്രം ഗുണങ്ങൾ ചെയ്തു തന്ന പ്രവാചകർക്ക് നാം തിരിച്ചു കൊടുക്കേണ്ട വലിയ ബാധ്യത നമുക്കുണ്ടെങ്കിലും അതിന്റെ ഏറ്റവും ചെറിയ ബാധ്യതയാണ് അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അതുപോലും ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ്, അതുപോലും ചെയ്യാതിരിക്കുമ്പോഴാണ് അവന് ഏറ്റവും വലിയ പിശുക്കൻ അൽ ബഖീലു എന്ന് പേരിട്ട് വിളിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നാം എവിടെ വെച്ച് കേട്ടാലും സ്വലാത്ത് ചൊല്ലണം. ഈ സ്വലാത്ത് ചൊല്ലുക എന്ന ഒരു അമൽ മാത്രമാണ് നിയ്യത്തില്ലാതെ സ്വീകരിക്കുന്ന ഏക അമൽ. ബാക്കി ഏത് പ്രവർത്തനത്തിനും നിയ്യത്ത് കൊണ്ട് മാത്രമാണ് അതിന്റെ കബൂലിയത്ത്, അതിന്റെ സ്വീകാര്യത പരിഗണിക്കുന്നത്. എന്നാൽ സ്വലാത്ത് അങ്ങനെയല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് എപ്പോ ചൊല്ലിയാലും എങ്ങനെ ചൊല്ലിയാലും അത് സ്വീകരിക്കപ്പെടുന്ന ഒരു അമലാണ്. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹിന്റെ പേര് എവിടെ കേട്ടാലും ഉടനെ നമ്മുടെ ഉദരത്തിൽ നിന്നും നാവിലൂടെ നമുക്ക് ആ സ്വലാത്ത് ഇങ്ങനെ വരണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ ഒരുപാട് വർദ്ധിപ്പിച്ച് നാളെ മഹ്ശറ വൻസബയിൽ അവിടുത്തെ ശഫാഅത്തിന്റെ തിരുനോട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹുവും നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.